ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഉച്ചയോട് കൂടിയിട്ടുള്ള വിശേഷങ്ങളാണ് വിശേഷങ്ങളും കൊണ്ടാണ് നമ്മൾ സാധാരണ വരാറ് അങ്ങനെ അങ്ങനതേ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് രാവിലത്തെ മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് പിന്നെ വീഡിയോസ് ഞാൻ എടുത്ത് തുടങ്ങുമ്പോൾ അപ്പം ഞാൻ എൻ്റെ ഓൾറെഡി ബിസിനസ്സിന് വേണ്ടിയിരിക്കുകയാണ് കുട്ടികൾ കിച്ചണിലേക്ക് കയറി അപ്പോൾ ഇന്ന് ഡോൺ മാത്രാണ് കേട്ടോ മാർക്കറ്റിൽ പോയിക്കണപ്പോൾ ഡോൺ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാക്കി എല്ലാ പണികളും ഒതുക്കി കാത്തിരിക്കുക അപ്പോൾ കുട്ടികൾ രണ്ടുപേരും കിച്ചണിലും ഞാനും ഡാഡിയും മറ്റേ ബിസിനസിൻ്റെ ആവശ്യത്തിൽ അപ്പോൾ ഡാഡി കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ തോമൂനെ ഇന്നിപ്പോഴതേ നിങ്ങൾ കാണാത്തത് അവന് നല്ല പൈനിയാട്ടോ അവന് നല്ല എന്താ പറയുക തീരെ വയ്യ അപ്പം അവന് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ അവൻ കിടന്നു കൊടുത്തെന്ന് എണീക്കില്ല അങ്ങനെയാണ് അവൻ്റെ പ്രകൃതി അപ്പോൾ മൂപ്പരെ സുഖമായിട്ട് മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഉറങ്ങി ഉറങ്ങിയില്ലെങ്കിൽ പോലും അവൻ മിണ്ടാണ്ട് അവിടെയൊക്കെ എടുക്കുക ചെയ്യാം അവന് ഭയങ്കര പേടിയാണ് പനിയും വയ്യായൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഡോണും അങ്ങനെ തന്നെ തന്നെയട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡാഡി ഡോൺ തോന്നും മൂന്ന് പേരും ഒറ്റ ഒരു ഇതുപോലെ ഞാനും ഡിമ്പളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും വന്നാലും ആ വഴിക്ക് ഞങ്ങളോടല്ല എന്നുള്ള മട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങും അങ്ങനെയാണ് അപ്പോൾ അത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാലിയാക്കി ഞാൻ ഇട്ടുണ്ട് ഇത് നമ്മുടെ വൈൻ ഞാൻ പകർത്തിയിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് കുപ്പിയിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അത് സ്ഥലം എവിടെയാണെന്ന് എന്താണെന്നും പറയില്ല കാരണം ഡാഡി വൈൻ എടുത്ത് കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ആദ്യം കാണും ഡാഡി അപ്പോൾ അതിൽ നിന്ന് എവിടെയാണ് എന്താണെന്ന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ പറയില്ലോ അപ്പോൾ അങ്ങനെ എന്താ പറയുക തുണികളൊക്കെ കൊണ്ടുവന്ന് മടക്കി വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഉള്ള പണികൾ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി നോക്കി വരികയായിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും കൂടി എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഒന്ന് ഒതുക്കിയിട്ട് അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഗസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ ഒതുക്കിയിട്ടു അങ്ങനെ ഞാൻ ബാക്കി കാര്യങ്ങൾ ഇരിക്കാൻ നിൽക്കുമ്പോഴേക്കും കുട്ടികൾ ഫുഡ് റെഡി ആയി എന്ന് പറഞ്ഞു ഇന്ന് നേരത്തോടെ ഫുഡ് റെഡി ആയി നല്ല ചെമ്മീൻ ചില്ലി പ്രോൺസും പിന്നെ എന്തുട്ടായിരുന്നു ചിക്കൻ മറ്റേ കോട്ടയം സ്റ്റൈലിൽ ചിക്കൻ വറുത്ത് നമ്മുടെ നാടികേരം വറുത്തിട്ടിട്ടുള്ള ഒരു പുതിയ തരം ഡിവൈനറിയാം കോട്ടയംകാർക്കറിയാം ആ ഒരു കറി പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു പ്രോൺസും ചിക്കനും ബീഫും ഒക്കെ ഇട്ടിട്ടുള്ള മിക്സഡ് ഫ്രൈഡ് റൈസ് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നാത്തൂനും നാത്തൂനും ഫുൾ എന്താ പറയുക കോമഡിയും കത്തി ഒഴിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാ പറയലും ഒക്കെ ആയിട്ട് അവർ കിച്ചണിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്വസ്ഥതയാണ് അപ്പം അങ്ങനെ എല്ലാ വിഷയങ്ങളും എന്താ പറയുക പരസ്പരം കൈമാറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഞങ്ങളുടെ കിച്ചൺ കിച്ചണിലാണ് ഒന്നിച്ച് കൂട സ്റ്റേ സെറ്റീമൊന്നും വന്ന് ഒന്നിച്ചിരിക്കുന്ന സമയമേ ഇല്ല പിന്നെ ഉള്ളത് ഞാൻ നമ്മളുടെ ഡൈനിങ് ടേബിളാണ് ഇവർ നാത്തൂരും നാത്തൂരും കൂടെ കിച്ചണിലാണ് കേട്ടോ അപ്പം അങ്ങനെ അതെ ലഞ്ച് ഇന്ന് നേരത്തോടെ റെഡിയായി അപ്പോൾ ഡിവൈനും പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ മാർക്കറ്റിൽ അപ്പം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വേഗം കഴിഞ്ഞു അതുപോലെ ഇറച്ചി മീനൊക്കെ കൊണ്ടുതന്നെങ്കിലും ഞാൻ ഇപ്പുറത്ത് ഉള്ള കാരണം എനിക്ക് ഒതുക്കാനും എടുത്തു വെക്കാനൊന്നും പറ്റിയില്ല അവർ തന്നെയാണ് അതൊക്കെ ചെയ്തത് കേട്ടോ അങ്ങനതെല്ലാം കഴിഞ്ഞ് കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ പാത്രം കഴുകലിപ്പോൾ ഡിവൈനാണ് ഏറ്റെടുത്തിരിക്കണേ അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ വിട്ടുപോയി പറയാനേറ്റിട്ടോ ആരോ പറഞ്ഞു ഡിവൈനോട് ഡിവൈൻ ഡിമ്പിളിനെ കൊണ്ട് പണിയിടിപ്പിക്കുകയെന്ന് അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണും കൊണ്ട് വരുമ്പോൾ ഡിമ്പിളാവും കിച്ചണിലുണ്ടാവും ഡിവൈനെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിം ഡിവൈൻറ്റേതായ കുറേ കാര്യങ്ങൾ എനിക്ക് എനിക്കെടുക്കാൻ പറ്റാറായില്ല പറ്റാറില്ല പിന്നെ ഡിവൈൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാനത് റിപ്പീറ്റ് ആവുകൊണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി വീഡിയോയിൽ ഡിവൈനെ കാണാണ്ടാവുമ്പോൾ ഡിവൈൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിക്കേണ്ട ഡിവൈൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഡിവൈൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾ കാണണമുണ്ടല്ലോ പിന്നെ ഇത് തന്നെ നോക്കിയിരുന്ന കുറ്റം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അതേ നിവൃത്തിയുള്ളൂ അല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാമില്ല കേട്ടോ അപ്പോൾ ഡിവൈൻ കളിയാക്കി പറയായിരുന്നു മമ്മി ഇന്ന് രാവിലെ ഞാൻ പട്ടികൂട് കഴുകാൻ നിന്നു പക്ഷേ മമ്മി അപ്പോൾ ക്യാമറയും കൊണ്ട് എൻ്റെ പിന്നാലെ വന്നില്ലല്ലോ എന്നാൽ പിന്നെ അതെങ്കിലും ആൾക്കാർ കണ്ടതന്നെ എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒന്നും ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ കാണിച്ചു തന്നെ ഡിവൈൻ ആ കഴുകുന്ന സ്റ്റൈലിട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിതേ ഉറക്കമൊക്കെ കഴിഞ്ഞ ഒരു ഏഴ് മണിയായപ്പോഴാണ് തോന്നിയത് നാളെ സ്കൂള് ഓപ്പൺ ചെയ്യാണ് ഇന്നലെ പോകാൻ പുറത്തൊക്കെയെന്നൊക്കെ വിചാരിച്ചു അപ്പോളും തോന്നൂന് പനിയ അപ്പം ഇന്ന് പോകണ്ട എന്ന് വെച്ചപ്പോഴാണ് കുട്ടികളുടേതായ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നാളെ തൊട്ട് സ്കൂൾ തുറക്കുകയല്ലേ അപ്പോൾ അവർക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രം എന്നാൽ പിന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് ഡാഡി വന്നില്ല ഡാഡിയും ഡിവൈനും കുട്ടികളും ഇരുന്നു ഞാനും ഡോണും ടിമ്പിളും കൂടിയിട്ടാണ് പോയി തെട്ടോ പോയി നെക്സ്റ്റ് വന്ന് കുറച്ച് ചെറിയ പർച്ചേസിങ് ചെറുതെന്ന് പറഞ്ഞാലും അവിടെ പോയി കഴിഞ്ഞാൽ ബില്ല് വലിയൊരു ബില്ലാണ് കാരണം ഇവരുടെ ഡൈപ്പറും പിന്നെ പീഡാഷൂറും വാങ്ങി വാങ്ങുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ആവും അങ്ങനെ അത്യാവശ്യം ഈ രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് വന്നു കേട്ടോ വന്ന് ഞങ്ങൾ വേഗം എന്താ വീട്ടിലെത്തി പത്ത് മണിയാവുമ്പോഴേക്കും വീട്ടിലെത്തി അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നത് വേഗം തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അപ്പം ഞങ്ങൾ വരുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ കടയിലും കരിയുണ്ടായിരുന്നു രാവിലെ ഡൗൺ വന്നപ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസ് വാങ്ങിക്കാതെ ചോദിച്ചാൽ ഫ്രഷ് ജ്യൂസ് കിട്ടും അവിടെ മാംഗോ ജ്യൂസ് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് അത് അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ നിൽക്കലേ നമ്മൾ കൊടുക്കുന്ന മാമ്പഴം എടുത്തിട്ട് അടിച്ചിട്ടാണ് അവർ ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതതിൽ വേറെ ഒന്നും ചേർക്കില്ല ഫ്രൂട്ട്സ് കടയിലാണ് അത് നമ്മുടെ കാലത്തോടാണ് അവിടുത്തെ ഷോപ്പ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മൾ നെക്സ്റ്റോന്ന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ കുട്ടികൾക്കുള്ള പിസയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു കുട്ടി പറഞ്ഞു നിങ്ങളിങ്ങനത്തെ ഇത് നിർത്ത് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നമ്മൾ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണത് ഇന്നിപ്പോൾ അവിടെ പോയി അവിടെ പോയി തിരിച്ചു വന്ന് ഡിവൈൻ ഭക്ഷണം വെക്കട്ടെ എന്ന് വിചാരിച്ചു പോയാൽ കുട്ടികൾക്ക് രണ്ടുപേർക്കും പനിയാണ് അപ്പോൾ അത് ഡിവൈനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പറ്റില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്തെങ്കിലേ നമ്മളുടെ വീടൊക്കെ ഇത്തിരി ഭംഗിയിൽ കൂട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നീ ചെയ്യും ഞാൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണത് നമ്മൾ പറയണ പോലെ ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും എന്നാൽ പിന്നെ ചിരിച്ചിട്ട് മരിച്ചൂടെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾക്ക് എവിടെയാണോ നമുക്ക് വരാനുള്ളത് അതൊരിക്കലും വഴി തങ്ങില്ല എന്ന് വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ടെന്നല്ലാട്ടോ പറയണത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ സാഹചര്യം അനുസരിച്ച് നമ്മൾ പെരുമാറുകയും വേണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അദ്ദേഹം ഇത് കുട്ടികൾക്കൊക്കെയുള്ള സ്നാക്സും കാര്യങ്ങളും വാങ്ങിയിട്ടുള്ളതാട്ടോ അവിടെ ഇങ്ങനത്തെ കുക്കീസാണ് ഏറ്റവും നല്ലത് നെസ്റ്റുവില് അപ്പം ഫ്രഷ് ആയിട്ടുള്ള സാധനവും കിട്ടും അപ്പം അപ്പം അതുകൊണ്ട് നമ്മളിന്ന് അധികം കുറേ വരിവലി വാരി വലിച്ച സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ പപ്പക്കായ വാങ്ങിച്ചത് ഫ്രൂട്ട്സ് കടയിൽ നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ജ്യൂസും വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എല്ലാതും ഒരുവിധം കുട്ടികൾ കൊണ്ടുവന്ന ഒഴിക്ക് കംപ്ലീറ്റ് ഒതുക്കി വെച്ചു പിന്നെ ഇന്നലെ പ്ലേറ്റ് കൊണ്ടു പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ മൊത്തം അവിടെ കെടുക്കായിരുന്നു ഇത് ഫൈബറിൻ്റെ വള കണ്ടുമാനം എന്താ പറയുക എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ഓൺ ഓർണമെൻസിൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം കണ്ടമാനം പേര് ചോദിച്ചതാണ് പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടേ ഒന്ന് രണ്ട് 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 നാല് രണ്ടേ ഒന്ന്ന്നുള്ള സൈസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വലിയ വള വലിയ കുട്ടികളുടെ വള അതാണ് രണ്ടേ ഒന്ന് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ രണ്ടേ രണ്ട് രണ്ടേ നാല് ഇത്രയേ ഉള്ളൂ ആ സൈസില് അത് ഗ്രീനും ബ്ലാക്കും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക നല്ല സാധനമാണ് ഫൈബറിൻ്റെയാണ് ഇപ്പം എൻ്റെ കയ്യിൽ കണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എത്രയോ വർഷം പഴക്കമുള്ളത് ഇതുവരെ പ്ലേറ്റ് ചെയ്യേണ്ടി പോലും വന്നിട്ടില്ല കേട്ടോ റീപ്ലേറ്റ് ചെയ്യേണ്ടി പോലും വന്നിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം അതൊന്നും നമ്മൾ സ്ഥിരം ഇടുന്നതല്ല മറ്റേ ചന്ദനമഴയുടെ സീരിയലിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെയും അവരുടെയും ഈ വളയും പിന്നെ എൻ്റെ ഒന്ന് രണ്ട് മാലകളുണ്ട് ഇതൊക്കെ സ്ഥിരം അവരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വളയുടെ വീഡിയോസ് കാണിച്ചപ്പോൾ കുറച്ച് പേര് അതിൻ്റെ എൻക്വയറി കണ്ടമാനം പേര് ഇഷ്ടമായിട്ട് പറഞ്ഞു അപ്പോൾ കുറച്ച് വേറെ ആൻറ്റിക്കിൻ്റെ ഓർണമെൻറ്റ്സ് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ കൈ കാരണം ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു കൊണ്ടുവന്ന സാധനങ്ങൾ പോലും എനിക്ക് ഒതുക്കി വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളകൾ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തു അപ്പോൾ അവർക്ക് വീഡിയോ കണ്ടിട്ട് തൃപ്തിയായില്ല അപ്പോൾ കുറച്ച് പേർക്ക് ഞാനിത് പേഴ്സണലി അയച്ചു കൊടുത്തു പക്ഷേ അങ്ങനെ ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് എന്നെ നോക്കിയറിയാം അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ ഇടണതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഫോട്ടോ ആവുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനും എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇന്നലെ എടുത്ത അതേ വീഡിയോസിൻ്റെ ഫോട്ടോസാണ് ഇന്ന് ഇപ്പം ഇട്ടേക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അതുപോലെ ചിലർ പറയും ആൻറ്റി ഇന്ന എന്താ ഇന്ന വീഡിയോയിൽ ഇന്ന ഇട്ട സാധനം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് അങ്ങനെ ഓർമ്മ വരില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ പറയുകയായിക്കോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നോളൂ എനിക്കാരണം കുറേ പാറ്റേൺ കാരണം കാരണം നമുക്ക് ഏതാണ് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടില്ല ചിലതൊക്കെ ഓർമ്മ വരും പക്ഷെ ചെ പ്രത്യേകിച്ച് ഈ ആൻറ്റിക്കിൻ്റെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഏകദേശം ഒരുപോലെയാണ് എന്നാൽ എല്ലാത്തിനും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ പൂവിൻ്റെ വള തന്നെ ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മി ഉള്ളതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൂവിൻ്റെ വളമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും അതുപോലെ ഈ ലക്ഷ്മിയുടെ വള ലക്ഷ്മി ഇല്ലാണ്ടുണ്ട് അല്ലെങ്കിൽ കല്ലില്ലാണ്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ദയവചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ ആൻറ്റിക്കത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കാണിച്ച് തരാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ചില കുട്ടികൾ ബാങ്കിൾസിൻ്റെ വള ഇ ഫോട്ടോസ് ഇടുക എന്ന് പറയും അല്ലെങ്കിൽ മാലയുടെ ഫോട്ടോ ഇടുക എന്ന് പറയും പക്ഷെ ഇതൊക്കെ ഇടുന്നെ പറയുന്നു നിങ്ങളൊന്നാ ചിന്തിക്കുക ഒരു മാല മാത്രമല്ല പലതരം ഇപ്പം ഇന്ന് തന്നെ ഇപ്പോൾ വള എത്ര തരം വള കാണിച്ചപ്പോൾ ഇതുപോലെ ഓരോ സെക്ഷനിലും കുറേ ഉണ്ടല്ലോ അപ്പോൾ എന്താണോ ആവശ്യം അത് പറയുക അല്ലെങ്കിൽ ഒരെണ്ണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുപോലത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ കാണിച്ചു തരും എനിക്കതിന് യാതൊരു മടിയുമില്ല കേട്ടോ എനിക്കായാലും സാരിയുടെ സെക്ഷനിൽ ഡിമ്പിളിലായാലും ഡിവൈനായാലും ഒന്നും ഒരു മടിയില്ല അങ്ങനെ അദ്ദേഹം സമയം ഒരു ഒന്നരയൊക്കെ ആയി തുടങ്ങിയിട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ വളരെ ലേറ്റായി എല്ലാത്തിനും ലേറ്റായി ലേറ്റായി കാര്യങ്ങൾ അങ്ങനെ ഞാൻ ദേ വേഗം പട്ടികൾക്കൊക്കെ ഞാനൊക്കെ വേവിച്ച് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചൂടാറുകയും ചെയ്ല്ലോ അതൊക്കെ ദൈ കൊടുത്തതിന് ശേഷം അപ്പം ഇന്ന് ഡാഡി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഡാഡിയോട് കിടന്നോളം പറഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും എഡിറ്റ് ചെയ്ത് ഇത് എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് ഞാൻ എനിക്ക് എടുക്കുക അപ്പോൾ എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് കൂടി മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരുവിധായി അപ്പോൾ ഇത് കണ്ടു ഇതൊന്നും എനിക്ക് ഒതുക്കി വെക്കാൻ പറ്റിയിട്ടില്ല കൊണ്ടുവന്നതൊക്കെ അങ്ങനെ ഇരിക്കുക ഇനി നാളെ വളയുടെ ബോക്സ് വാങ്ങിക്കാൻ ഡാഡി മറന്നുപോയി അപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ ഹൈ ഹൈറോട്ടിലുള്ള ബേബി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് കേട്ടോ ഈ ബോക്സുകൾ മൊത്തം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് ഞാൻ അതിൽ പറഞ്ഞെങ്കിലും ചിലപ്പോൾ വ്യക്തമായി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്നും കൂടി പറയണത് കേട്ടോ അങ്ങനെതാ ഇന്നത്തെ വീഡിയോ ഇത് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ലീഹോട് എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ അപേക്ഷകളും കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുക ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം അത് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ജസ്റ്റ് അത് വീഡിയോ എടുക്കണമെന്നുള്ളൂ കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ വിശേഷം ചെറിയൊരു ഞായറാഴ്ച അത്രയേ ഉള്ളൂ എവിടെയും പോവില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ വൈകുന്നേരം ഇപ്പം ഏഴ് ഏഴര കഴിഞ്ഞു ഞങ്ങൾ പോകുമ്പോൾ ഏഴരയ്ക്ക് പോയി ഇതാ പത്ത് മണിയാവുമ്പോഴേക്കും തിരിച്ചു വന്നു ഇതാണ് ഈ ഞായറാഴ്ചയിലത്തെ വിശേഷം കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം ഇപ്പം അത് വീണ്ടും സന്തോഷിക്കുകയാണ് അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ